വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിനിമയിൽ നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർസിനെയൊക്കെ കളിയാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതൊരു പേഴ്സണൽ ലെവലിലോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ കളിയാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. അവർ ഈ സിനിമയിലോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലറ ചില്ലറ മണ്ടത്തരങ്ങളോ തമാശകളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കളിയാക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിനെ കളിയാക്കുമ്പോൾ ട്രിഗേർഡ് ആവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല. തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഫൊർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും നല്ല ബി ജി എം ഉള്ള ചില സിനിമകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സിനിമയാണ് സലാം കാശ്മീർ. ഒരു മഹാ സുബൈർ നിർമ്മിച്ച പടം. സലാം കാശ്മീരിൽ നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഉണ്ട്. സുരേഷ് ഗോപി, ജയറാം, റംബുട്ടാൻ കിങ് ആൻഡ് ജോണി സിൻസ്. ഈ സിനിമയിൽ പുള്ളി തീവ്രവാദിയായിട്ട്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. സ്റ്റോറി. സുരേഷ് ഗോപിയും ജയറാമും കൃഷ്ണകുമാറുമാണ് ഇന്ത്യൻ ആർമിയിലെ തഗ്സ്. അവർക്ക് എല്ലാവർക്കും ഓരോരോ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. ജയറാമിന്റെ മാസ്റ്റേഴ്സ് ആണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ്, എം ഇ. നൈസ് നൈസ്. സുരേഷ് ഗോപിയുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. പക്ഷേ ഇവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ എം ബി എക്കാരുടെ ചില നിബന്ധനകൾ നിങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. ജിനാബ്, എം ബി എ, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നൈസ് നൈസ് നൈസ്. ആൻഡ് കൃഷ്ണകുമാറിന്റെ മാസ്റ്റേഴ്സ് ആണ് സുരേഷ് ഗോപിയാണ് ലെഫ്റ്റനന്റ് കേണൽ ടോമി. ടോമി ഈസ് വെരി എക്സൈറ്റഡ് അബൌട്ട് തിങ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്, ഗുഡ് വർക്ക്, ഗുഡ് ജോബ്, കൺഗ്രാറ്റ്സ്, ഗുഡ് കൺഗ്രാറ്റ്സ്, ദാറ്റ്സ് ഗുഡ്, ബ്രില്ലിയന്റ്, ഗുഡ് ലക്ക്. ടോമി ഈസ് എക്സൈറ്റഡ് അബൌട്ട് എ ഫ്യൂ അദർ തിങ്സ് ഓൾസോ. മഞ്ഞും കുളിരും റമ്മും ചിക്സ്, നല്ല കോമ്പിനേഷൻ. ഹൈ സൂസൻ, ഹൈ മീര. സോ ബോറിംഗ് വിതൗട്ട് യു ഗേൾസ്. നീഡ്ലി സബറൈസ്ഡ് ബൈ കൃഷ്ണകുമാർ, ഹു സേസ് പാട്രിയോട്ടിസം തലക്ക് പിടിച്ച ആളാണെങ്കിലും എന്താ പറയുക. ശരിക്കും പറയുകയാണെങ്കിൽ ടോമിയുടെ ഫോക്കസ് ഫുൾ രാജ്യസുരക്ഷയുടെ പിൻബലത്തിലാണ്. പിൻബലം ഉദ്ദേശിച്ചതല്ല, ഞാൻ ഉദ്ദേശിച്ച ടോമിയുടെ ശ്രദ്ധ രാജ്യസുരക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഇന്ത്യയിലെ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ലീഗൽ ഹാക്കർ ആണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി, കുറഞ്ഞ നാൾ കൊണ്ട് രാജ്യത്തെ മോസ്റ്റ് വാണ്ടഡ് ലീഗൽ ഹാക്കർ. എനിക്ക് കമ്പം കമ്പ്യൂട്ടർ ഹാക്കിംഗ്. പുള്ളി തീവ്രവാദികളുടെതിരെ സൈബർ അറ്റാക്ക് ചെയ്യാൻ പോവാ. അതെങ്ങനെയാന്ന് പുള്ളി തന്നെ പറഞ്ഞുതരും. ഏത് സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ പോലും ശത്രുവിന്റെ ഒഫീഷ്യൽ നെറ്റ്വർക്കിൽ കയറി ഹാക്ക് ചെയ്ത്, ശത്രുക്കളുടെ ഒഫീഷ്യൽ നെറ്റ്വർക്കിൽ കയറി ഹാക്ക് ചെയ്ത്, ശത്രുവിന്റെ ഒഫീഷ്യൽ നെറ്റ്വർക്കിൽ കയറി ഹാക്ക് ചെയ്ത് ഏത് ഡീറ്റെയിൽസും ഡീകോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, അതേപോലെ രാജ്യത്തിന് ത്രെട്ടായിട്ടുള്ള ഏത് സൈറ്റും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള ഹാർഡ് കോർ വൈറസ്. Wow, hardcore virus. Hardcore virus. Target. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ടെററിസ്റ്റ് സൈബർ വാർ. എനിവേസ്, ഒന്നും മനസ്സിലാവാത്ത ടോമി പറയും. That's great. അടുത്ത സീൻ എന്ന് വെച്ചാൽ മേജർ ശ്രീകുമാർ നമുക്ക് കാണിച്ചു തരാണ് പുള്ളിയുടെ ഹാക്കിംഗ് സോഫ്റ്റ്വെയർ. സൂപ്പർ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യുമ്പം ഇങ്ങനെ നീല കളറിൽ എഴുതി കാണിക്കും, ഹാക്കിംഗ്. ഹാക്കിംഗ് ഫിനിഷ്ഡ്, ഗോട്ട് കളക്റ്റഡ്. ഹാക്കിംഗ് മാത്രമല്ല, ഡീകോഡ് ചെയ്യുമ്പോഴും എഴുതി കാണിക്കും, ഡീകോഡിംഗ്. ഇത് കൂടാതെ മേജർ ശ്രീകുമാറിനും ടോമിക്കും വേറെയും കുറച്ച് പവർഫുൾ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ലൈക്ക് ചുമ്മാ കടന്ന് കറങ്ങുന്ന ചക്രം. ആരെങ്കിലും ആ ചക്രം ഒന്ന് വെടിവെച്ച് പൊട്ടിക്കടേ.
താങ്ക് യു തീവ്രാദി, താങ്ക് യു. ബ്ലഡി ഷിറ്റ്. ഇവരുടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് താമസിക്കുന്ന കുട്ടിയാണ് ലീന. ലീനെ സുരേഷ് ഗോപി, അതായത് ടോമി, കുറെ വളയ്ക്കാൻ നോക്കിയതാ, പക്ഷെ ലീന സൈഡ് കൊടുക്കുന്നില്ല. ടോമി സാർ എല്ലാവരും ഓവർടേക്ക്, പക്ഷേ ഈ കാഞ്ഞിരപ്പള്ളിക്കാരി ലീന കൊച്ച് സാറിന് സൈഡ് കൊടുക്കുന്നില്ല. അങ്ങേർക്ക് സൈഡ് കൊടുക്കുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്ക് സൈഡ് തന്നു. എങ്ങനെ സൈഡ് കൊടുക്കാതിരിക്കും? ലീനെ കുറ്റം പറയാൻ പറ്റില്ല, ആരായാലും ഒന്ന് സൈഡ് കൊടുത്തു. ഇതിന് ശേഷം ഇവരുടെ കല്യാണം നടക്കും. ഒരു ദിവസം ശ്രീകുമാർ ഈ വാളി ഹാക്കിംഗ് സോഫ്റ്റ്വെയർ ഇട്ട് കണ്ടുപിടിക്കും. തീവ്രവാദികൾ ഡൽഹിയിലെ യു എസ് എംബസി ആക്രമിക്കാൻ പോവാണ്. ഈ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ഇന്ത്യൻ ആർമി തീവ്രവാദികളുടെ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യും. ഈ ഓപ്പറേഷന് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് മലയാളിയായ മേജർ ശ്രീകുമാറാണ്. Good job. Thank you, sir. ഇതുകൊണ്ട് തന്നെ തീവ്രവാദികൾക്ക് ശ്രീകുമാറിനോട് ഭയങ്കര ദേഷ്യവും. ശ്രീകുമാറിനെ തീവ്രവാദികൾ തട്ടാൻ തീരുമാനിക്കും. ഈ വിവരം സുരേഷ് ഗോപി ടോമിയുടെ കൈ കിട്ടും. മേജർ ജനറൽ ശരത് സർ ഡൽഹിയിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. എംബസി ഇൻസിഡന്റ്സിന്റെ പേരിൽ ശ്രീകുമാറിന് അവിടെ മിലിറ്റന്റ്സിന്റെ ത്രെറ്റ് ഉണ്ട് സർ. വെയിറ്റ് എ മിനിറ്റ്, ഇതെന്താ ഐഡിയ സ്റ്റാർ സിംഗറോ? മേജർ ജനറൽ ശരത് സർ ഡൽഹിയിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. എംബസി ഇൻസിഡന്റ്സിന്റെ പേരിൽ ശ്രീകുമാറിന് അവിടെ മിലിറ്റന്റ്സിന്റെ ത്രെറ്റ് ഉണ്ട് സർ. ശ്രീകുമാറിന് തീവ്രവാദികളുടെ അടുത്തുനിന്ന് ത്രെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കൃഷ്ണകുമാറും ടോമിയും കൂടെ ചേർത്ത് ശ്രീകുമാറിനെ വേറിടത്തോട്ട് മാറ്റി താമസിപ്പിക്കും. സർ, ഞാൻ അധികം പാരയാവുന്നില്ല സാറിന്റെ റൊമാന്റിക് മൊമെന്റ്സിനും കോൺഫിഡൻഷ്യൽ മിഷനും. യാ മാൻ, ടൈം വേസ്റ്റ് ചെയ്യാതെ പോയി റംബുട്ടാൻ വെള്ളം ഒഴിക്കും. ഗുഡ് ബോയ്. പക്ഷെ ഒരു ദിവസം ഈ പുതിയ സ്ഥലത്ത് മേജർ ശ്രീകുമാറിനെയും ഭാര്യനെയും തീവ്രവാദികൾ അറ്റാക്ക് ചെയ്യും. അയ്യോ പാവ്, പ്ലീസ് ഡോണ്ട് ഷൂട്ട് ഹിം. ആ പ്ലീസ് കേട്ടോ, ആ തീവ്രവാദി തോക്കൊക്കെ താഴെ വെച്ച് അമ്മയുടെ അണ്ണാക്കിലിട്ട് വേടി വെച്ചു കൊടുത്തു. പക്ഷെ ശ്രീകുമാർ ലീനയും മരിക്കുന്നതിന് മുമ്പ് തന്നെ ടോമിയും കൃഷ്ണകുമാറും കൂടെ വന്ന് അവരെ രക്ഷിക്കും. പക്ഷെ ഈ അറ്റാക്കിന്റെ ഷോക്കിൽ ശ്രീകുമാർ ലീനയും മിഷനൊക്കെ അബോർട്ട് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇതാണ് സലാം കാശ്മീറിൻ്റെ ബേസിക് സ്റ്റോറിയിലെ. നിങ്ങൾ സിനിമ കാണണം, നല്ല സിനിമ. ഇനി സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഗെയിം പറഞ്ഞു തരാം. ഈ ഗെയിമിനെ താങ്ക് യു ഗെയിം എന്നാണ് പറയുന്നത്. ബേസിക്കലി സലാം കാശ്മീരിൽ അഭിനയിക്കുന്നവർ എല്ലാവരും വളരെ നന്ദിയുള്ളവരാണ്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ രണ്ട് ബിയറൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ സലാം കാശ്മീർ ഇടുക. എന്നിട്ട് സലാം കാശ്മീരിലെ ഓരോ ആളും താങ്ക് യു എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു വര വരയ്ക്കുക. എന്നിട്ട് അഞ്ച് വരയാകുമ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. ഇറങ്ങിവിടെ നമ്മളിങ്ങനെ ടാലി ഇടുന്നു. അങ്ങനെ സലാം കാശ്മീരിലെ താങ്ക് യു നിങ്ങൾ എണ്ണി 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 വരികയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം സിനിമ തീരുന്നതിന് മുമ്പ് എല്ലാവരും ഉറങ്ങിപ്പോവും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഉറങ്ങിയില്ല, അവർ ആക്ച്വലി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തു സലാം കാശ്മീരിൽ 31 താങ്ക് യു ഉണ്ട്. നമുക്ക് സീരിയസ്ലി എന്തോ കുഴപ്പമുണ്ട്. മഞ്ഞും കുളിരും റമ്മും ചിക്സ്, നല്ല കോമ്പിനേഷൻ. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, സോങ്സ്. സോങ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എലമെന്റൽ ട്രേഡിങ്ങിനെ പരിചയപ്പെടുത്തരാം. എലമെന്റൽ ട്രേഡിംഗ് ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. അപ്പം നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഫോറക്സിലാണെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എലമെന്റലിലെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡിംഗ് മെൻറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാം അവരുടെ ഡിസ്കോഡ് ചാനലിൽ. അങ്ങനെ അവരുടെ ഡിസ്കോഡ് ചാനൽ കേരളത്തിൽ നിന്ന് തന്നെ 1000-ൽ പരം സ്റ്റുഡൻസും ഗ്ലോബലി 6000-ൽ പരം സ്റ്റുഡൻസും ഉണ്ട്, 30 മെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാം, ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും ഫോറക്സിലാണെങ്കിലും. ഇത് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് നടക്കണമെങ്കിൽ അതിന് സംവിധാനമുണ്ട്. എലമെൻ്റലിൻ്റെ മെയിൻ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ ട്രേഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരികയും നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരു റിയൽ അക്കൗണ്ട് വിത്ത് റിയൽ ഫണ്ട്സ് തരികയും ചെയ്യും. ഇപ്പോൾ ട്രേഡിംഗ് പഠിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, നിങ്ങൾ ഡെഫിനറ്റ്ലി എലമെൻ്റൽ ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾ അത് നോക്കിയാൽ മതി. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എലമെൻ്റൽ ചെക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം, സോങ്സ്. സലാം കാശ്മീരിലെ ഫസ്റ്റ് സോങ് ആണ് ഒരു ബോറ് സോങ്, കണ്ണാടി പുഴയിലെ മീനോടും കുളിരെ.
ആൻഡ് സലാം കാശ്മീറിൻ്റെ ലാസ്റ്റ് സോങ് ആണ് ഒരു ചൊറിഞ്ഞ വന്ന ലിറിക്സ് സ്റ്റേജ് സോങ്. അതിൻ്റെ കോറസ് ആണ് മയർ ചോങ് ചാങ് മയർ. ഇതിന് ലിറിക്സ് ഇതേ ഉള്ളൂ, ഇതിന് ആക്ച്വൽ വരികളൊന്നും ഇല്ലേ. കൊള്ളാം, ആക്ച്വലി നോട്ട് ബാഡ്, ലൈക് ഫുള്ളൊന്ന് കേൾപ്പിച്ച്. എനിവേസ് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. എപ്പിക് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ഷോക്കിൽ ശ്രീകുമാറും ലീനയും ആർമിയൊക്കെ വിട്ട് നാട്ടിൽ വന്ന് ജീവിക്കുകയാണ്. നാട്ടിൽ വെച്ച് ശ്രീകുമാറിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആയി മാറും, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു കൊച്ചു ജനിക്കും. ആൻഡ് ശ്രീകുമാർ ഫാമിലി ആയിട്ട് ബ്ലൗസിൻ്റെ കക്ഷമൊക്കെ മണപ്പിച്ച് ചില്ലിത് ജീവിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താ പറഞ്ഞാൽ, ശ്രീകുമാറിന് ജോലിയില്ല. ശ്രീകുമാറിൻ്റെ ഭാര്യ ലീനയാണ് ടീച്ചറായിട്ട് ജോലി ചെയ്ത് പൈസ കൊണ്ടുവരുന്നത്. പുള്ളിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിക്ക് നാട്ടിലൊരു വിലയില്ല. ഇത് കേട്ട എം ജി ശ്രീകുമാർ ഒരു തോക്കെടുത്ത് കളവൻ്റെ അണ്ണാക്കിലിട്ട് വേടിച്ച്, സോറി സോറി ഗോട്ട് കാരിഡ് അവേ, ഞാൻ കഥ കഴിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഇരുന്നേനെ. അങ്ങനെ ശ്രീകുമാർ ഇങ്ങനെ നാട്ടിലെ വിലയൊന്നും ഇല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദിവസം ടോമി എത്തും. എന്നിട്ട് നാട്ടുകാരോട് റിവീൽ ചെയ്യും ശ്രീകുമാർ പഴയ ആർമിയിലെ കൊണാണ്ടറാണ് എന്ന്. ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. ആൻഡ് ഇനിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഗൂസ് ബംസ് അടിച്ചിട്ടുള്ള സീൻ. എന്റെ കയ്യിലെ രോമം ഒന്നല്ല, എന്റെ താടിയുടെ രോമം വരെ പൊങ്ങി. എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിംഗിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. പക്ഷെ ഇത് ഓൾ ഓണസ്റ്റി എനിക്ക് തോന്നില്ലേ ഇത് ജയറാമിൻ്റെ കുറ്റം പറഞ്ഞ കാര്യം കിട്ടുന്നത്, കാരണം ഈ അവിഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആർക്കിട്ടാലും പൊളി. ഫോർ എക്സാമ്പിൾ നമുക്ക് മമ്മൂക്കെ കിട്ടുമൊക്കെ. ലാലേട്ടൻ ടോക്കാം. എല്ലാവർക്കും ഇത് ഫെയിൽ ചെയ്യും എക്സെപ്റ്റ് ഫോർ വൺ ഗായ്, ദ മാൻ ബാദ്ഷാ ഖാൻ. ബാദ്ഷാ ഖാൻ പാപ്പ മാത്രമല്ല, സലാം കാശ്മീരിൽ ഒരു ഹോൾ ലിസ്റ്റ് ഓഫ് ബാഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്. അമേസിംഗ് അല്ലേ? സമയം കളയുന്നില്ല, നമുക്ക് ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം, സോഷ്യൽ മീഡിയ ഹാക്കിംഗ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ടോമി വന്ന് ജയറാം ശ്രീകുമാറിനെ തിരിച്ച് വിളിക്കുന്നുണ്ട്. ശ്രീകുമാർ തിരിച്ച് ആർമിയിലേക്ക് ജോയിൻ ചെയ്യും. പക്ഷേ ഇത്തവണ ഹാക്കിംഗ് ഒന്നും നേടി കാണിക്കുന്ന വാളി സോഫ്റ്റ്വെയർ ഒന്നുമല്ല, ഇത്തവണ കുറച്ചുകൂടെ പവർഫുൾ സോഫ്റ്റ്വെയർ ആണ്. അതാണ് ഇത് ഫേസ്ബുക്ക് പേജ്. ഇത് ഫേസ്ബുക്ക് പേജ്. ഇപ്പോൾ മിലിറ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റിലൂടെയാണ്. ആർക്കും ഒരു സംശയം തോന്നാത്തൊരു കമ്മ്യൂണിക്കേഷൻ. ഞാനും ഈ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളുടെ ഒരു ഓപ്പറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
എനിവേസ്, ശ്രീകുമാർ അങ്ങോട്ട് ഫേസ്ബുക്ക് എന്ന പവർഫുൾ സോഫ്റ്റ്വെയർ കാണിക്കുമ്പോൾ ടോമി തിരിച്ചൊരു പവർഫുൾ സോഫ്റ്റ്വെയർ ഇങ്ങോട്ട് കാണിക്കും, ജി പി എസ് ട്രാക്കർ. ഇത് ജി പി എസ് ആർ എഫ് ഐ ഡി മൈക്രോ ചിപ്പ് ഇൻജക്ടർ. ഒരു ചിപ്പ് ഇപ്പൊ തന്റെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെന്താന്ന് അറിഞ്ഞുകൂടാത്ത ഇന്ത്യയിലെ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ലീഗൽ ഹാക്കർ ശ്രീകുമാർ പറയും. പക്ഷെ ഒരു ദിവസം ശ്രീകുമാറും കൃഷ്ണകുമാറും കൂടി ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുമ്പോൾ ജോണി സിൻസ് വന്ന് ഇവരെ തട്ടിക്കൊണ്ടു. അവരെ എങ്ങോട്ടായിരുന്നു തട്ടിക്കൊണ്ടു പോകുന്നത്? ഓക്കെ, അങ്ങോട്ടാണോ? ഇയാളൊന്ന് ഉറപ്പിച്ച് പറ. സൂപ്പർ. എനിക്ക് കോളേജൊക്കെ ഓർമ്മയായിരുന്നു, വൈവേൽ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ആ മിസ്റ്റർ ടോമി, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റൽ എന്താണ് പറയൂ? നല്ല പൊട്ട തെറ്റായിട്ടുണ്ട് ടോമി. എനിവേസ്, കൃഷ്ണകുമാറിനെ ശ്രീകുമാറിനെ ജോണി സിൻസിന്റെ അടുത്ത് രക്ഷിക്കാൻ വേണ്ടി ടോമി ഒരു പവർഫുൾ വെപ്പണമായിട്ട് ചെല്ലും. ഫാൻറ്റ ബാക്ക് ഇൻ ജോണി സിൻസ് കസ്റ്റഡി. ശ്രീകുമാർ കൃഷ്ണകുമാറിനെ ചവിട്ടും, എന്നിട്ട് പറയും കൃഷ്ണകുമാർ തീവ്രവാദികളുടെ ആളാണെന്ന് ശ്രീകുമാറിന് പണ്ടോട്ടേ അറിയാം. ഈ വേഷമിട്ട് കൊണ്ടിടക്കുന്ന ഞങ്ങളെ കണ്ട ഉണ്ണാക്കം വരാന്ന് വിചാരിച്ചോടാ. നീയൊക്കെ ഇവന്റെ ആളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയടാ ഇൻഫർമേഷൻസ് മുഴുവൻ നിന്റെ അണ്ണാക്കിലേക്ക് തള്ളി നിന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്. അതെങ്ങനെയെന്ന് വെച്ചാൽ കൃഷ്ണകുമാറും തീവ്രവാദികളും കൂടെ ഒരു ഡാർക്ക് സോഫ്റ്റ്വെയറിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശ്രീകുമാർ തൂക്കി. ആ സോഫ്റ്റ്വെയറാണ് ഏത് വിളിച്ച തീവ്രവാദിയാ സ്കൈപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് ജയറാം എല്ലാരും അടിച്ചിടും. ജോണി സിൻസിനെയാണ് തോക്ക് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോഴത്തേക്കും ടോമി വന്ന് എല്ലാരും വെടിവെച്ചിടും. ഞാൻ ടോമിയെ സഹായിക്കാൻ ആർമിയിൽ നിന്ന് ഒരാൾ വരും. മാഫിയേ ശേഷം ഇത്തവണ വന്നിരിക്കുന്നത് രതൻ ടാറ്റ. ശ്രീ രതൻ ടാറ്റ, താങ്കൾക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? The feeling was a great confusion. എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. ലാസ്റ്റ് ടോമി, ശ്രീകുമാർ, രതൻ ടാറ്റയും കൂടെ തീവ്രവാദികളെല്ലാം വേടി വെച്ച് കൊല്ലും, സിനിമ തീരും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, നമ്മൾ റിവ്യൂ ചെയ്യണം എന്ന മൂവീസ് കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഏതെങ്കിലും രീതി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുക. ഈ ആഴ്ച നമ്മുടെ പേട്രൻസായ അജയ് ജോസഫ്, നിമിഷ രാധാകൃഷ്ണൻ, അമൽ നാരായണൻ ആൻഡ് സിദ്ധാർത്ഥ് എം ബാബുവിന് ഓൾസോ. നമുക്ക് മറ്റൊരു ചാനലും കൂടെ ഉണ്ട്, നിസാരം എന്ന് പറഞ്ഞിട്ട്, അതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ.